എല്ലാവർക്കും നമസ്കാരം. 1988 ഇറങ്ങിയ ദി നേക്കഡ് ഗൺ ഫ്രം ദ ഫയൽസ് ഓഫ് പോലീസ് സ്ക്വാഡ് എന്ന സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് സക്കറാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജെറി സക്കർ, ജിം ഇബ്രഹാംസ്, ഡേവിഡ് സക്കർ, പാറ്റ് പ്രോഫ്റ്റ് എന്ന നാല് വ്യക്തികളാണ്. പക്ഷേ ഇത് ഈ സിനിമ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സിനിമ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പോലീസ് സ്ക്വാഡ് എന്ന ടി വി സീരിയൽ, 6 എപ്പിസോഡുള്ള ഒരു കൊച്ചു ടി വി സീരിയലിൻ്റെ കഥാപാത്രങ്ങളെ ബേസ് ചെയ്ത് ഉള്ളൊരു സിനിമയാണ് ദി നേക്കഡ് ഗൺ ഫ്രം ദ ഫയൽസ് ഓഫ് പോലീസ് സ്ക്വാഡ്. അപ്പം ഇതൊരു കണ്ടിന്യൂവേഷൻ ആണോന്ന് ചോദിച്ചാൽ അതെ. പക്ഷേ മുൻപുള്ള ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഇതിന് മുൻപുള്ള സീരീസ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് അത് കാണാത്തത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ചില കോമഡിയും ജോക്സും ഒക്കെ ആ സീരീസിൽ നിന്ന് ഉള്ളത് ക്യാരി ഓവർ ചെയ്യുന്നുണ്ട്. അതല്ല എങ്കിൽ ഇത് നമുക്ക് ഡയറക്റ്റ് കാണാൻ കഴിയുന്നൊരു സിനിമയാണ്. ഇത് ഇതിനകത്തെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെല്ലാവരും നല്ല രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിയും മ്യൂസിക്കും എഡിറ്റിങ്ങും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ക്യാരി ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാന കഥാപാത്രം ആണ് ഈ സിനിമയുടെ നടുന്തൂണം, അതിൽ ഒരു സംശയവുമില്ല. ഫ്രാങ്ക് ഡ്രബിൻ എന്ന കഥാപാത്രത്തെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ, അത് ആക്ട് ചെയ്തിരിക്കുന്നത് ലെസ്ലി നീൽസൺ എന്ന ഒരു ലെജൻഡാണ്. ലെസ്ലി നീൽസനെ പലർക്കും അറിയില്ല. അദ്ദേഹം ആരാണെന്നോ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റിയൊക്കെ പലർക്കും അറിയില്ല. കാരണം അദ്ദേഹം കുറച്ച് പഴയ ഒരു ആക്ടറാണ്. 1950s തൊട്ടുള്ളൊരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയൊക്കെ ഇപ്പം വളരെ കുറവാണ്, ആളുകൾക്ക് ഓർമ്മ കാണില്ല. ലെസ്ലി നീൽസൺ ദ നേക്കഡ് ഗൺ എന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത്. അല്ലാതെ ഇവൻ ഡയറക്ടറും ക്രിയേറ്ററായ ഡേവിഡ് സക്കർ ദ നേക്കഡ് ഗൺ എന്ന് പോലും നമ്മൾ പറയില്ല. കാരണം അതുപോലെ ഒരു സിഗ്നിഫിക്കൻ്റ് പാർട്ടാണ് ലെസ്ലി നീൽസൺ ഇതിൻ്റെ. ഇതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസീലിയ പ്രസ്ലി, റിക്കാർഡോ മോണ്ടാൽബൻ. റിക്കാർഡോ മോണ്ടാൽബൻ ആൾക്കാർക്ക് അറിയാമെങ്കിൽ സ്റ്റാർ ട്രെക് 2 ഖാൻ എന്ന ക്യാരക്ടറിനെ ആക്ട് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ജോർജ് കെന്നഡി, പിന്നെ ദ ഇൻഫേമസ് ഒ ജെ സിംസൺ ഇതിലുണ്ട് സപ്പോർട്ടിംഗ് റോൾസിൽ. അഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഫ്രാങ്ക് ഡ്രബൻ എന്ന കഥാപാത്രത്തെ പോർട്രേറ്റ് ചെയ്യുന്നത് ലെസ്ലി നീൽസൺ ആണ്. ഇതിൻ്റെ അടിസ്ഥാനം, സിനിമയുടെ പ്രധാന ഭാഗമെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു സ്ലാപ് സ്റ്റിക് സിനിമയാണ്. കോമഡി ആയിട്ട് കാണിക്കുന്ന ഒരു പണ്ടത്തെ ചാർലി ചാപ്ലിൻ സ്റ്റൈലിലുള്ള ഒരു സിനിമ തന്നെയാണ്. അത്രയും ഡൈനാമിക് അല്ല എന്നേ ഉള്ളൂ. ഫുള്ളി സ്ലാപ് സ്റ്റിക് കോമഡിയാണ്. ലോജിക് എന്നൊക്കെ ഉള്ളത് എങ്ങും ഇല്ല, അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കരുത്. പക്ഷേ ഈ കഥാപാത്രം ലെസ്ലി നീൽസൺ പോർട്രേറ്റ് ചെയ്യുന്ന ഫ്രാങ്ക് ഡ്രബിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പലതും സീരിയസ് ആണെങ്കിലും ആ കഥാപാത്രവും പിന്നെ മറ്റ് ചില സൈഡ് റോളിലുള്ള വ്യക്തികളും കാരണം ഇത് വളരെ കോമഡി ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. ഒത്തിരി ഞാൻ ഇതിനെപ്പറ്റി എങ്ങനെ പറയണം എന്നെനിക്ക് അറിയില്ല. കാരണം ഇത് കണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് എന്നോട് പേഴ്സണലി ചോദിക്കുകയാണ് ഈ സിനിമ കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ 100% പറയും നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഹോളിവുഡ് കോമഡി മൂവീസിൽ ഒരു ടോപ്പ് 3 തന്നെ വരുന്ന സിനിമയാണ് നേക്കഡ്. ഉഗ്രനാണ് ഈ സിനിമ, ഇതിൽ സംശയമൊന്നുമില്ല. നിർത്താതെ ചിരിക്കാൻ ഒത്തിരിയുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. ഇത് കാണുമ്പോൾ നമ്മൾ ഒത്തിരി ഇരുന്ന് ഞാൻ പറഞ്ഞതുപോലെ ചിന്തിച്ച് ഈ സിനിമയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും നമ്മൾ തോന്നത്തില്ല. അങ്ങനെ കണ്ടു പോവുക എന്നേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയാനാണെങ്കിൽ 2 കാര്യങ്ങളേ ഉള്ളൂ പറയാൻ. ഒന്ന്, ചില കോമിക്കൽ റെഫറൻസസ് അമേരിക്കയിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ക്ലൈമാക്സിലെ സീൻ എന്ന് പറയുന്നത് ബേസ്ബോളിനെ പറ്റി നല്ല അറിവില്ലാത്ത ഒരാൾക്ക് അത്ര നല്ല പോലെ മനസ്സിലാവത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്, എനിക്കത് മനസ്സിലായില്ല. എന്നാൽ പോലും ഒരുപാട് ചിരിക്കാനുണ്ട് ആ സീനിൽ. അതൊരു ക്ലൈമാക്റ്റിക് എൻഡിങ് ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് അത് പോയിൻ്റ് ഔട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇത് അങ്ങനെ അവർ ഏറ്റവും കോമഡി കാര്യങ്ങൾ കൊണ്ട് നിർത്തിയത് ഇവിടെയാണ്. പക്ഷേ ബേസ്ബോളിനെ പറ്റി അധികം അറിവില്ലാത്തതുകൊണ്ട് അത്രയും ഇമ്പാക്റ്റ്ഫുൾ അല്ലായിരുന്നു എന്നേ ഉള്ളൂ എന്നെനിക്കപ്പം മനസ്സിലായി. പക്ഷെ എന്നാലും ഈവൻ ദെൻ ഒന്നും ഇതിനെപ്പറ്റിയൊന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും ഒത്തിരി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രംഗമാണത്. അങ്ങനെയാണ് ഈ സിനിമ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ സക്സസ്ഫുള്ളുമായിരുന്നു ഈ സിനിമ. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് അഡൾട്ട്സിന് വേണ്ടിയുള്ള സിനിമയാണ്. ഇതിനകത്ത് കോമഡി അഡൾട്ട് ഫോക്കസ്ഡ് ആണ്. കുട്ടികൾ കാണാൻ പാടില്ലാത്ത ഒരു സിനിമ എന്ന് തന്നെ ഇത് പറയാം. പക്ഷേ അഡൾട്ട്സ് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒത്തിരി ചിരിക്കാൻ കഴിയുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സക്സസ്ഫുൾ ആയതും
ആ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ഇതിന് പിന്നെ രണ്ട് സീക്വൽസും രണ്ട് ഭാഗങ്ങളും വേറെ ഇറങ്ങിയിട്ടുണ്ട്. അതും ഞാൻ പതുക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ ഈ സിനിമ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് സ്ലാപ്സ്റ്റിക് കോമഡി നിർത്താതെ ചിരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, ഹോളിവുഡ് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാമെന്ന ഒരു സിനിമയാണ്. മലയാളം സിനിമകൾ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതത്ര രസകരമായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സിനിമ എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയുന്നതാണ്. അപ്പോൾ എന്തായാലും കഥ ഇത്രയും ഇതിൻ്റെ റിവ്യൂവും കഥയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.